ഇന്നത്തെ എന്റെ റെസിപ്പി നല്ലൊരു ചമ്മന്തിയാണ് കപ്പയുടെ കൂടയും ചോറിന്റെ കൂടയൊക്കെ നമുക്ക് സൈഡ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിലുള്ള കുറച്ച് എരിവിലൊക്കെ ഉള്ള നല്ലൊരു ചമ്മന്തിയാണ് ട്ടോ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കണേ നോക്കാം അതിനു മുന്നേ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 10 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ സവാളയുടെ ഒരു കാൽ കഷ്ണം അത്രയേ ഉള്ള അതിന്റെ ചെറുതാണ് അതിലും കുറച്ചാണ് എടുത്തിട്ടുള്ളത് ഇപ്പോ നമ്മുടെ കയ്യിൽ മുഴുവനായിട്ട് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി മാത്രം എടുത്താൽ മതി സവാള എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ എടുത്തിട്ടുള്ളത് ദാ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഒരു 10 വട്ടൽ മുളകാണ് എടുത്തിട്ടുള്ളത് ഇത് കാശ്മീരി ചില്ലിയാണ് അതുകൊണ്ട് തന്നെ വലിയ എരിവൊന്നും കാണില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു 10 എണ്ണം എടുത്തിട്ടുള്ളത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം പിന്നെ ആവശ്യം നല്ല വെളിച്ചെണ്ണയാണ് ഈ ചമ്മന്തിയിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കണേ നോക്കാം അപ്പോൾ ദേ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ചേർത്തിട്ട് നമ്മളിത് ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണയും ഓയിലും ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിത് ഇതിൽ ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നല്ല എരിവ് വേണം ചമ്മന്തിക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാശ്മീരി ചില്ലിക്ക് പകരമായിട്ട് നോർമൽ വറ്റൽമുളക് തന്നെ എടുക്കാം അപ്പോൾ ഇതേ മുളക് ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ഈ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയിൽ നിന്നും കുറച്ചൊന്നും അങ്ങ് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ചേർക്കേണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ചെറിയുള്ളി പുളി എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് വഴഞ്ഞ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഉള്ളിയും പുളിയും കറിവേപ്പിലയും ഒക്കെ ഒന്നും തന്നെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഫ്ലെയിം നമുക്കൊരു ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് തണുക്കുന്ന വരെ ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് അമ്മിയിൽ വെച്ച് അരക്കുകയാണെങ്കിലായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ നമുക്കൊന്നും ഇപ്പോൾ അമ്മിയൊന്നും അവൈലബിൾ അല്ല അതുകാരണം ഞാനിവിടെ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് മുളക് ഇതുപോലെ ഒന്നങ്ങ് പൊട്ടിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ഇതുപോലെ പൊട്ടിക്കിട്ടുള്ളൂ അപ്പോൾ അതേ മുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയുടെ ബാക്കി ഒഴിച്ചു കൊടുക്കാം അതുപോലെ ചമ്മന്തിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്നൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് കണ്ടില്ലേ ഇവിടെ ഒട്ടും വെള്ളം ചേർക്കാതെ ഞാനിപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട് പക്ഷേ മിക്സിയിലായത് കാരണം തന്നെ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇത് കണ്ടില്ലേ ഇത്ര വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കാണും അത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്കത് ചേർത്തിട്ട് ഇത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം അപ്പോൾ അതേ നമ്മുടെ കിഡിലും ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മറ്റു കറികളൊന്നും ഇല്ലെങ്കിൽ കൂടെ ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിടാൻ വേണ്ടി കഴിയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളകിൽ എണ്ണ മാറ്റം വരുത്തിയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ താങ്ക് യു